മലബാർ വന്യജീവി സംഗീതത്തിന് ചുറ്റുമുള്ള ഇക്കോ സെൻസിറ്റീവ് സോൺ പ്രഖ്യാപനത്തിനെതിരെ UDF ചക്കിട്ടപാറ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചെമ്പനോടയിൽ കർഷക പ്രതിഷേധ സംഗമം നടത്തി. ഇക്കോ സെൻസിറ്റീവ് സോൺ പ്രഖ്യാപനത്തിനെതിരെ പ്രദേശത്ത് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധങ്ങൾ നടന്നു വരികയാണ്. കൃഷിഭൂമിയും കൃഷിക്കാരെയും ഒഴിവാക്കി ബഫർ സോൺ നിർണയിക്കാൻ 2013 UDF ഗവൺമെന്റ് എടുത്ത തീരുമാനം നടപ്പിൽ വരുത്തണമെന്നും ഈ വിഷയത്തിൽ സംസ്ഥാനം കൊടുത്ത 1 കിലോമീറ്റർ നിർദ്ദേശം മാറ്റി കർഷകർക്ക് അനുകൂല തീരുമാനം സംസ്ഥാനവും കേന്ദ്രവും എടുക്കണമെന്നും പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്ത കെ മുരളീധരൻ MP ആവശ്യപ്പെട്ടു. മുഷ്കു ഉപയോഗിച്ചുകൊണ്ട് നിയമങ്ങൾ നടപ്പാക്കുന്നു, ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ ഈ കാര്യങ്ങളിലൊക്കെ പോരാടാൻ ബാധ്യസ്ഥരായവർ സംസ്ഥാനത്ത് അധികാരത്തിലുണ്ട് എന്നൊറ്റ കാരണം കൊണ്ട് ഇതിനൊക്കെ കൂട്ടുനിർത്ത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, തിരുവനന്തപുരം വിമാനത്താവളം അദാനിക്ക് കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ LDFും UDFും പറഞ്ഞു വേണ്ട, അക്കാര്യത്തിൽ യോജിക്കാൻ സംസ്ഥാന സർക്കാരിന് ഒരു പ്രയാസം ഉണ്ടായില്ലല്ലോ. പക്ഷേ ഹൈവേ ഒക്കെ അദാനിക്ക് കൊടുത്തു, വിമാനത്താവളം അദാനിക്ക് കൊടുക്കരുതെന്ന് പറഞ്ഞ സർക്കാർ ഹൈവേ അദാനിക്ക് കൊടുത്തു. പക്ഷെ എങ്കിലും പല കാര്യങ്ങളിലും കേന്ദ്രത്തിനെതിരായിട്ടുള്ള നീക്കങ്ങളിൽ UDF സംസ്ഥാന സർക്കാരിനോടൊപ്പം നിന്നിട്ടുണ്ടല്ലോ. കാരണം പൊതുശത്രു കേന്ദ്ര സർക്കാരാണെന്ന് പല കാര്യങ്ങളിലും, കേരളത്തിന് മാത്രമല്ല പല സംസ്ഥാനങ്ങൾക്കും ഭീഷണിയായി തീർന്നിട്ടുള്ള പല നിയമങ്ങളും കേന്ദ്രം കൊണ്ടുവരുമ്പോൾ ഇടതുപക്ഷ കക്ഷികളും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള UDF ഉൾപ്പെട്ട UPA എല്ലാവരും ഒരുമിച്ച് നിന്നിട്ടുണ്ടല്ലോ കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെ. പിന്നെ ഈ കാര്യത്തിന് മാത്രം എന്താണ് സംസ്ഥാന സർക്കാരിനത്ര വാശി? അതുപോലെ തന്നെ ഈ 10 ഒന്നാക്കിയെന്നൊക്കെ പറയുമ്പോൾ എന്തുകൊണ്ട് ഈ പറഞ്ഞതുപോലെ ജനവാസ കേന്ദ്രങ്ങളെയും കാർഷിക മേഖലയും എന്തുകൊണ്ട് ഒഴിവാക്കിക്കൂടാ? അധ്വാനിക്കുന്ന കർഷകർ, എനിക്കറിയാം ഇവിടുത്തെ കുടിയേറ്റ കർഷകരുടെ കാര്യം, വർഷങ്ങളായിട്ട് പരിചയമുള്ള ഒരാളാണ് ഞാൻ. കാരണം 89 കോഴിക്കോട് MP ആയിരുന്ന സമയത്ത് വയനാട് ഉൾപ്പെട്ടതാണ് അന്നത്തെ കോഴിക്കോട് കാഴ്ച. വയനാടൊക്കെ ഉൾപ്പെടെയുള്ള കർഷകരൊക്കെ അന്നും കാർഷിക ആവശ്യത്തിന് വേണ്ടിയൊക്കെ പോരാടിയപ്പോൾ ഞങ്ങളൊക്കെ കക്ഷി രാഷ്ട്രീയം മറന്നുകൊണ്ട് തന്നെ ഒപ്പം നിന്നിട്ടുണ്ട്. ഈ ആവശ്യം പാർലമെന്റിലും മുഖ്യമന്ത്രി വിളിക്കുന്ന MPമാരുടെ യോഗത്തിലും ശക്തമായി ഉന്നയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. UDF പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ KA ജോസുകുട്ടി അധ്യക്ഷത വഹിച്ചു. സത്യൻ കടിയങ്ങാട്, ജിതേഷ് മുതുകാട്, PM ജോർജ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ലൈസ ജോർജ്, ഷീന റോബിൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷൈല ജെയിംസ്, രാജീവ് തോമസ്, പ്രിൻസ് ആന്റണി, നവീൻ സെബാസ്റ്റ്യൻ, ടോമി വള്ളിക്കാട്ടിൽ, പാപ്പച്ചൻ കൂന്നത്തടം, സി ബവിത് തുടങ്ങിയവർ സംസാരിച്ചു. ആവള ഹമീദ് സ്വാഗതം പറഞ്ഞ ചടങ്ങിന് ജോസ് കരിവേലി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ട്രൂവിഷൻ ന്യൂസ്, പേരാ.